UDF and LDF are different only in the name. In deeds, they are the same. ഇടതുപക്ഷവും യു ഡി എഫും എൽ ഡി എഫും അവര് പേരിൽ മാത്രമേ അവർ തമ്മിൽ വ്യത്യാസമുള്ളൂ. അവരുടെ പ്രവൃത്തികൾ അത് രണ്ടും ഒരേ തരത്തിലുള്ളതാണ്. Both have taken turns to loot the state. UDF has a full dictionary of scams. LDF is no better. Why have so many ministers resign on corruption charges? Since May 2016, backdoor appointments have been taking place in state PSUs, but there is no vision for industrial development. ഈ രണ്ട് മുന്നണികളും മാറി മാറി കേരളത്തെ കൊള്ളയടിച്ചു കൊണ്ടിരിക്കുകയാണ്. യു ഡി എഫിന്റെ നിഘണ്ടു, ആ നിഘണ്ടു മുഴുവൻ അഴിമതിയുടെ കഥകളാണ്. ഇടതുപക്ഷം അതിൽ നിന്നൊട്ടും തന്നെ വ്യത്യസ്തമല്ല. എന്തുകൊണ്ടാണ് ഇത്രയധികം മന്ത്രിമാര് കേരളത്തിൽ അഴിമതിയുടെ പേരിൽ, അഴിമതി ആരോപണങ്ങളിൽപ്പെട്ട് രാജിവെക്കേണ്ടി വന്നത്? 2016 മുതൽ, മെയ് മാസം 2016 മുതൽ പിൻവാതിൽ നിയമനങ്ങൾ നടക്കുകയാണ് സംസ്ഥാനത്തെ എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളിലും. ഈ നാട്ടിൽ വ്യാവസായിക വികസനത്തിനുള്ള ഒരു കാഴ്ചപ്പാടുമില്ലാത്ത മുന്നണിയാണ് ഇപ്പോ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. Parties here are experts at land grabbing. Comb trust workers are waiting for justice. But the parties here are insensitive to their needs. The condition of the Maur Gwalior Rayon factory indicates that the political leadership in the state lacks any plan for growth.